हाय फ्रेंड्स, टेक्को टेक्नोलॉजी के ट्यूटोरियल सीरीज के पुदिय एपिसोड में स्वागत। अब इन हम पढ़ा कुछ बेसिक 3D शेप कई वीडियो ना 2D स्केच ड्राफ्टिंग पढ़ी अब ड्राफ्टिंग टूल उपयोग वरच स्कूडी मॉडल वीडियो पड़ा नमुक ना वीडियो हाय फ्रेंड्स, नमें फ्यूजन सिंथेसिस सॉफ्टवेयर ओपन आईटे നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് 3D ബേസിക് മോഡലുകളാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്കെച്ച് ആവശ്യമാണ്. ഈ ക്രിയേറ്റ് ഓപ്ഷനിൽ നിന്നാണ് നമുക്ക് 3D മോഡലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ടൂളുകൾ സെലക്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു സ്കെച്ച് വരച്ചെടുക്കുകയാണ്. ഞാനിവിടെ രണ്ട് റെക്ടാംഗിളും രണ്ട് സർക്കിളുകളുമാണ് വരച്ചെടുക്കുന്നത്. ഇത് എന്തിനൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഞാനിവിടെ ഡയമെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ട് ഞാൻ 2-point റെക്ടാംഗിളും സെൻറ്റർ ഡയമീറ്റർ സർക്കിളും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കെച്ച് വരച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ രണ്ട് റെക്ടാംഗിളും രണ്ട് സർക്കിളും വരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിയേറ്റ് ടൂൾ ബാറിലെ എക്സ്ട്രൂഡ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ക്രിയേറ്റ് ടൂൾ ബാറിൽ നിന്നും എക്സ്ട്രൂഡ് എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് ഷോർട്ട്കട്ടുകളുണ്ട്, നമ്മൾ വഴി അത് പരിചയപ്പെടും. ക്രിയേറ്റിൽ ന്യൂ കമ്പോണൻറ്റ്, ക്രിയേറ്റ് സ്കെച്ച്, ക്രിയേറ്റ് ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പിന്നെ പരിചയപ്പെടുന്നുണ്ട്. ഞാൻ എക്സ്ട്രൂഡ് ടൂൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ റെക്ടാംഗിളാണ് നമ്മുടെ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റെക്ടാംഗിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലൂ കളർ ഷെയ്ഡ് അവിടെ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ സെലക്റ്റഡ് ആണ്. ഞാനത് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടി സെലക്ട് ചെയ്യാം. നമ്മുടെ റെക്ടാംഗിൾ സെലക്റ്റഡ് ആണ്. അതുപോലെ സ്റ്റാർട്ട് പോയിന്റ് പ്രൊഫൈൽ പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. സ്റ്റാർട്ട് പോയിന്റ് ആയിട്ട് നമ്മുടെ പ്രൊഫൈലിന്റെ അതേ പ്ലെയിൻ ആണ് സെലക്ട് ആയിട്ടുള്ളത്. പിന്നെ ഡയറക്ഷൻ വൺ സൈഡ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിലേക്ക് അത് മൂവ് ചെയ്യുന്ന കാണാം. അതുപോലെ ടു സൈഡ് കൊടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിലേക്കും നമുക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് ഈ ഒരു ഷേപ്പ് നിർമ്മിക്കാൻ പറ്റും. ഇതിലെ സിമ്മെട്രിക് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഒരേപോലെ നമുക്ക് വലിച്ചു നീട്ടി എക്സ്ട്രൂഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരു 30 mm ലെങ്ത് കൊടുക്കുകയാണ്. നമുക്ക് കാണാം രണ്ട് സൈഡിലേക്ക് 30 mm ലെങ്ത് ഇത് എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. ആ ഒരു വിൻഡോയുടെ അടിയിലായിട്ട് ഓപ്പറേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് നമ്മുടെ ബോഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമ്മുടെ സ്ക്രീനിൽ വേറെ ബോഡികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുതിയൊരു ബോഡി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ന്യൂ ബോഡി എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതാണ് ഡിഫോൾട്ടായിട്ട് വരിക. ഇപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു ബോഡി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ക്രിയേറ്റ് ആവും. നമ്മുടെ ബോക്സ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ബാക്കി എല്ലാ സ്കെച്ചുകളും നമുക്കിവിടെ ഹൈഡ് ആയിട്ട് പോകുന്നത് കാണാം. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബ്രൗസർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കെച്ചും ബോഡിയും നമുക്ക് ഹൈഡ് ചെയ്യാനും വിസിബിൾ ആക്കാനും സാധിക്കും. സ്കെച്ച് 5 ആണ് നമ്മൾ നേരത്തെ ബോക്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഹൈഡായി പോയത്. നമുക്ക് ആവശ്യമുള്ള സ്കെച്ച് ആയതുകൊണ്ട് തന്നെ ഞാനത് വിസിബിൾ ആക്കിയാണ്. ഞാൻ ആ ഐ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് വിസിബിൾ ആവുന്നതും ഹൈഡ് ആവുന്നതും കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയും നമുക്ക് ഹൈഡ് ചെയ്യാനും വിസിബിൾ ആക്കുവാനും സാധിക്കും. ഇത് നമ്മുടെ ഡിസൈനെ നമുക്ക് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ഹൈഡ് ചെയ്ത് മാറ്റുവാനുള്ള ഒരു ഓപ്ഷനാണ് ഇത്. നമ്മൾ അടുത്തായിട്ട് നിർമ്മിക്കാൻ പോകുന്ന ഒരു സിലിണ്ടറാണ്. അത് അതിനു വേണ്ടിയിട്ട് എക്സ്ട്രൂഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്യുകയാണ്. ഞാനിവിടെ 30 mm ലെങ്ത്തിൽ സിമ്മെട്രിക് ആയിട്ട് നമ്മുടെ സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം രണ്ട് സൈഡിലേക്കും നമ്മുടെ സർക്കിൾ എക്സ്ട്രൂഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് റിവോൾവ് ടൂളാണ്. ഈ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഷേപ്പിന് ഇടയിലൂടെ ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഈ സെൻറ്റർ ലൈൻ ആക്സിസ് ആയിട്ടാണ് നമ്മൾ റിവോൾവ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പാർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആക്സിസ് ആയിട്ട് സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു സെൻറ്റർ ലൈന് ചുറ്റും നമ്മുടെ ഒരു സിലിണ്ടർ ഷേപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പ്ലെയിൻ റിവോൾവ് ചെയ്ത് സിലിണ്ടർ ഷേപ്പ് ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യുകയാണ്. അതിനനുസരിച്ച് ആ ഷേപ്പ് മാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു 180 degree ആംഗിൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഹാഫ് സിലിണ്ടർ ആയിട്ട് ഈ ഒരു ഷേപ്പിനെ കിട്ടുന്നുണ്ട്. ഇവിടെ ഞാനൊരു ന്യൂ ബോഡി ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമുക്ക് പുതിയൊരു ബോഡിയാണല്ലോ. അടുത്തതായിട്ട് നമ്മുടെ സർക്കിളിനെ ഞാൻ റിവോൾവ് ചെയ്യുകയാണ്. അതിനായിട്ട് ഒരു പാർട്ട് ഞാൻ സെലക്ട് ചെയ്തു. ആക്സിസ് ആയിട്ട് നമ്മുടെ സെൻറ്റർ ലൈൻ കൊടുത്തിട്ടുണ്ട്. 180 degree ആംഗിളിലാണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത്. ഒരു ഹാഫ് സ്പിയർ ആയിട്ട് ഞാനതിനെ 360 degree ആംഗിളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഫുൾ സ്പിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള 3D ഷേപ്പുകൾ നമ്മളിപ്പോൾ റിവോൾവ് എക്സ്ട്രൂഡ് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 4 bodies നമുക്കിവിടെ കാണാൻ സാധിക്കും. സൈഡിൽ
ഞാനതിന് ഓരോന്നിനായിട്ട് ഹൈഡ് ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോൾ ആവശ്യം ബോഡി വൺ മാത്രമാണ്. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു എക്സ്ട്രാ സിലിണ്ടർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആ ബോഡി വൺ മാത്രം വ്യൂ ആക്കിയിട്ട് ബാക്കിയെല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ബോഡിയുടെ മുകളിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെ എക്സ്ട്രൂഡ് ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് അതിൻ്റെ മുകളിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ അതാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ക്രിയേറ്റ് സ്കെച്ച് ചെയ്യുകയാണ്. ഞാൻ ആ ഫേസ് സെലക്ട് ചെയ്തു, അതിൻ്റെ മുകളിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. നമ്മളിപ്പോൾ വരച്ച സർക്കിൾ ഞാനിപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യാൻ പോവുകയാണ്. എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പറേഷനിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അതിനെ ആരോ മാർക്ക് ഉപയോഗിച്ച് മുകളിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ ന്യൂ ബോഡി എന്നാണ് ഇപ്പോൾ ഓപ്പറേഷൻ ഉള്ളത്. ഇപ്പോൾ അത് ജോയിൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ താഴെയുള്ള ബേസിലേക്ക് ഇപ്പോൾ വരച്ച സിലിണ്ടറിക്കൽ ഷേപ്പ് ജോയിൻ ആയിട്ടാണ് വരുന്നത്. ഇനി ഞാനത് മാറ്റി കട്ടാക്കിയാണ്. കട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് താഴത്തെ ബേസ് ഷേപ്പിനെ കട്ട് ചെയ്ത് ആ ഒരു സർക്കിള് ഉള്ളോട്ട് പോകണം. അപ്പോൾ ഞാൻ താഴേക്ക് മൂവ് ചെയ്യുകയാണ്. നമുക്ക് കാണാം ഒരു റെഡ് ഷെയ്ഡിൽ ആ ഒരു പോർഷൻ കട്ടായി പോകുന്നത്. അടുത്തത് ഇൻ്റർസെക്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനിൽ നമ്മുടെ ഈ ഒരു ബേസിനുള്ളിൽ ആ സർക്കിള് വരുന്ന ഒരു പാർട്ട് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ മൂന്ന് ഓപ്ഷനാണ് നമുക്ക് എക്സ്ട്രൂഡിങ് ഓപ്ഷൻ ആയിട്ടുള്ളത്. നമുക്ക് വരും വീഡിയോയിൽ ഇത് വെച്ചുള്ള പല പ്രൊജക്റ്റുകളും ചെയ്തു നോക്കാം. പിന്നീട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇത്തരം 3D ഷേപ്പുകൾ ഡയറക്റ്റായിട്ട് നിർമ്മിച്ചെടുക്കാൻ സാധിക്കുന്ന ടൂളുകളാണ്. ആദ്യമായിട്ടുള്ളത് ബോക്സ് ആണ്. ഈ ബോക്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമുക്കൊരു സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ 15x50 ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്. സ്ക്വയർ വരച്ച ഉടനെ തന്നെ നമുക്കൊരു പോപ്പ് വിൻഡോ വരും. അതിൽ നമ്മുടെ ബോക്സിൻ്റെ ഹൈറ്റ് ആണ് ചോദിക്കുന്നത്. ഞാനതും 50 ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോക്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്തതായിട്ട് സിലിണ്ടർ എന്നുള്ള ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഒരു സർക്കിൾ വരയ്ക്കാനാണ് നമുക്ക് ചോദിക്കുന്നത്. ആ സർക്കിളിൻ്റെ സെൻറ്റർ പോയിന്റും ഡയമീറ്ററും ഞാൻ കൊടുക്കുകയാണ്. 30mm ആണ് ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ ഹൈറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹൈറ്റ് ആയിട്ട് 30mm തന്നെയാണ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു സ്പിയറാണ് നിർമ്മിക്കുന്നത്. ഞാനൊരു സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്ത ഉടനെ ആ സ്പിയറിൻ്റെ ഡയമീറ്റർ ചോദിക്കുന്നുണ്ട്. അതും ഞാനൊരു 30mm കൊടുത്തുകൊണ്ട് ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു സ്പിയർ കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് 3D ഷേപ്പുകൾ നിർമ്മിക്കാനായിട്ട് ടോറസ്, കോയിൽ, പൈപ്പ് തുടങ്ങിയ ടൂളുകൾ ഇവിടെയുണ്ട്. ചെറിയ രീതിയിലുള്ള വളയങ്ങൾ നിർമ്മിച്ചെടുക്കുവാനാണ് ടോറസ് എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. അതുപോലെ കോയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് സ്പ്രിങ് പോലുള്ള രൂപങ്ങൾ നിർമ്മിച്ചെടുക്കുവാനാണ്. ഇതുപയോഗിച്ചുള്ള ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പരിചയപ്പെടാം. നമ്മുടെ കോയിലിൻ്റെ പോപ്പ് വിൻഡോയിൽ നമുക്ക് കാണാം അതിൻ്റെ പ്രൊഫൈല്, അതിൻ്റെ റൊട്ടേഷൻ, ഡയമീറ്റർ, റെവല്യൂഷൻസ്, ഹൈറ്റ്, സെക്ഷൻ, സർക്കുലർ ആണോ അതുപോലെ സിലിണ്ടറിക്കൽ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് 3D ഷേപ്പുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ടൂളുകൾ എന്ന് പറയുന്നത്. നമ്മളിത് പരിചയപ്പെട്ടത് കുറച്ച് 3D ബേസിക് ഷേപ്പുകളാണ്. ഈ ഷേപ്പുകൾ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആവശ്യമായ രീതിയിലുള്ള ഡിസൈനുകൾ നിർമ്മിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ഇത് മോഡിഫൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ ഈ ഒരു ട്യൂട്ടോറിയലിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഇസ് മീ അരുൺ സൈനിങ് ഔട്ട് ഫ്രം ഹൈക്കോർട്ട്.